എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഓൾ പി എസ് എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് കേരള പി എസ് സി പരീക്ഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കായ സി എ ജിയെ കുറിച്ചാണ്. കഴിഞ്ഞ ഒരു വീഡിയോ ക്ലാസ്സിൽ, അതായത് ഈ വീഡിയോയുടെ തൊട്ടു മുമ്പത്തെ ക്ലാസ്സിൽ, നമ്മൾ സി എ ജിയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പരിചയപ്പെടുകയുണ്ടായിരുന്നു. അവിടെ നമ്മൾ സി എ ജി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഒരു എൽ ജി എസ് ലെവൽ പരീക്ഷകളൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള, അതോടൊപ്പം തന്നെ യൂണിവേഴ്സിറ്റി എക്സാം പരീക്ഷയിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ പരിചയപ്പെടുത്തി. അപ്പോൾ ആ കാര്യങ്ങൾ കണ്ടിട്ടുള്ള വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഭാഗത്ത് ലിങ്ക് ഉണ്ട്, അതിലൂടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. എങ്കിൽ മാത്രമേ ഈ ഒരു ക്ലാസ് കാണുന്നതുകൊണ്ട് ഒരു അർത്ഥം ഉണ്ടാവുകയുള്ളൂ. ഇനി വരാൻ പോകുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് മെയിൻ പരീക്ഷകളിൽ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ, കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ ആവർത്തിച്ചേക്കാം. അതോടൊപ്പം തന്നെ പി എസ് സി പരീക്ഷയ്ക്ക്, മെയിൻ പരീക്ഷയ്ക്ക് അറിഞ്ഞിരിക്കേണ്ട കുറേ എക്സ്ട്രാ ഫാക്റ്റ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു ക്ലാസ് നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തെല്ലാം കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ പരിചയപ്പെടുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ പരിചയപ്പെടുകയുണ്ടായിരുന്നു, സി എ ജിയുമായി ബന്ധപ്പെട്ട അനുച്ഛേദം ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആർട്ടിക്കിൾ 148 നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുന്ന ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള സി എ ജി ഭരണഘടനയിൽ ഭാഗം 5 സി എ ജിയെ കുറിച്ച് പറയുന്നത്. ഭാഗം 5 കൃത്യമായി പറഞ്ഞാൽ ആർട്ടിക്കിൾ 148 മുതൽ 151 വരെ. ഇതിൽ ഇന്ത്യക്കൊരു സി എ ജി ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 148. അതായത് പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ് സി എ ജിയുമായി ബന്ധപ്പെട്ട അനുച്ഛേദം ഏത്, അവിടെ നമ്മൾ സിമ്പിളായിട്ട് ഉത്തരം പറയുന്നു 148. ആ 148 വരുമ്പോൾ ഇന്ത്യക്കൊരു സി എ ജി ഉണ്ടായിരിക്കണമെന്നാണ് അവിടെ പറയുന്നത്. ഇനി ആരാണ് സി എ ജിയെ നിയമിക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചു, രാഷ്ട്രപതിയാണ്. നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ ശിപാർശ പ്രകാരം അല്ലെങ്കിൽ ഉപദേശപ്രകാരം രാഷ്ട്രപതിയാണ് ഇന്ത്യക്ക് വേണ്ടി ഒരു സി എ ജിയെ നിയമിക്കുന്നത്. തൻ്റെ കയ്യൊപ്പും മുദ്രയും വെച്ച അധികാര പത്രം വഴിയാണ് രാഷ്ട്രപതി സി എ ജിയെ നിയമിക്കുന്നത്. രാഷ്ട്രപതിയുടെ കയ്യൊപ്പും മുദ്രയും വെച്ച അധികാര പത്രം വഴിയാണ് രാഷ്ട്രപതി സി എ ജിയെ നിയമിക്കുന്നത്. ഇത്തരത്തിൽ ഒരു നിയമനം സുപ്രീം കോടതി ജഡ്ജിനും അതുപോലെ തന്നെ ഗവർണർക്കുമാണ് ഉള്ളത്. അതായത് അത്രത്തോളം പ്രാധാന്യമുണ്ട് സി എ ജി എന്ന് പറയുന്ന പദവിക്ക്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഏറ്റവും പ്രാധാന്യപ്പെട്ടത് സി എ ജി ആണ് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഭരണഘടനയുടെ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കർ. നമ്മൾ പഠിച്ചതാണ് സി എ ജി എന്ന് പറയുന്നത് സുപ്രീം കോടതി ജഡ്ജിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി ജഡ്ജിനെ എങ്ങനെയാണോ നിയമിക്കുന്നത്, അതേപോലെ തന്നെ എങ്ങനെയാണോ പുറത്താക്കുന്നത്, അദ്ദേഹത്തിന് കൊടുക്കുന്ന ശമ്പളം, മറ്റ് ആനുകൂല്യങ്ങൾ, ഇതെല്ലാം സി എ ജിക്കും എന്താണ് തുല്യമായിട്ട് കിട്ടുന്നു. അപ്പോൾ ഈ പറയുന്ന സുപ്രീം കോടതി ജഡ്ജിനെ നിയമിക്കുമ്പോഴും ഈ പറയുന്ന ഗവർണറെ നിയമിക്കുമ്പോഴും രാഷ്ട്രപതി തൻ്റെ കയ്യൊപ്പും മുദ്രയും വെച്ച അധികാര പത്രം വഴിയാണ് രാഷ്ട്രപതി ഇവരെയൊക്കെ നിയമിക്കുന്നത്. അപ്പോൾ ആ ഒരു പരിഗണന തന്നെ ആർക്കും കൊടുക്കുന്നു, സി എ ജിക്കും കൊടുക്കുന്നു. മറ്റ് ഭരണഘടനാ സ്ഥാപനത്തിലുള്ള വ്യക്തികളൊക്കെ നിയമിക്കുമ്പോൾ ഒരു ഉത്തരവിലൂടെ മാത്രമാണ് രാഷ്ട്രപതി എന്ത് ചെയ്യുന്നത്, അവരെ നിയമിക്കുന്നത്. അതാണ് ഇത് രണ്ടും തമ്മിലുള്ളൊരു വ്യത്യാസം. ഇനി രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ്, നിയമിക്കുന്ന രാഷ്ട്രപതിക്കാണ് സി എ ജി എന്ത് ചെയ്യുന്നത്, രാജിക്കത്ത് നൽകുന്നത്. ഇനി സത്യപ്രതിജ്ഞ, ഇന്ത്യൻ ഭരണഘടനയിലെ 3 പ്രകാരമാണ് ഈ പറയുന്ന സി എ ജിയുടെ സത്യപ്രതിജ്ഞ രാഷ്ട്രപതിക്ക് മുൻപിൽ വെച്ച് നടപ്പിലാക്കുന്നത്. അപ്പോൾ രാഷ്ട്രപതിക്ക് മുൻപിലാണ് സി എ ജി എന്ത് ചെയ്യുന്നത്, സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഒരു പട്ടികയുണ്ട്. നമ്മൾ ഓൾറെഡി ഷെഡ്യൂൾസ് എന്ന് പറയുന്ന ഒരു ക്ലാസ് പരിചയപ്പെടുത്തുകയുണ്ടായിരുന്നു, എൻ്റെ യൂട്യൂബ് ചാനൽ കാണാവുന്നതാണ്. ആ ക്ലാസ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, 3 പട്ടികയിൽ ഈ പറയുന്ന സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വ്യക്തികളുടെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട് അവിടെ കുറേ വ്യക്തികൾ എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ ആ വ്യക്തികൾ ആരൊക്കെയാണെന്നൊക്കെ പി എസ് സി ചോദിക്കാറുള്ളതാണ്. അതൊക്കെ പഠിച്ചു വെക്കുക. ആ ക്ലാസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഭാഗത്ത് അതിൻ്റെ ലിങ്കും നൽകാവുന്നതാണ്, അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓരോ ഷെഡ്യൂളുകളും എങ്ങനെ വളരെ സിമ്പിളായിട്ട് ഓർത്തിരിക്കാം എന്ന് അവിടെ നമ്മൾ പഠിപ്പിച്ചു പോകുന്നുണ്ട്. നിങ്ങൾക്കത് ഗുണപ്രദമായിരിക്കും വരാൻ പോകുന്ന പരീക്ഷയ്ക്ക്. ഇനി ഇവിടെ പറയുന്നത് സത്യപ്രതിജ്ഞ ആരുടെ മുമ്പിലാണ്, രാഷ്ട്രപതിക്ക് മുന്നിലാണ്. അത് ഏത് പ്രകാരമാണ്, നമ്മുടെ ഭരണഘടനയിലെ 3 പ്രകാരം. ഇനി കാലാവധി എന്ന് പറയുന്ന 6 അല്ലെങ്കിൽ 65 നമ്മൾ ഓൾറെഡി ഇന്നലെ പഠിച്ചതാണ്. സി എ ജി എന്ന് എഴുതുമ്പോൾ ആ സി ഉണ്ട്, ജസ്റ്റ് ഒരു കുനിപ്പിട്ട് കഴിഞ്ഞാൽ നമുക്ക് 6 എന്ന് കിട്ടും.
അതേപോലെ തന്നെ CAG 55 രണ്ടിൻ്റെ ആ ഒരു പ്രൊണൗൺസേഷൻ ഏകദേശം ഒരേപോലെയാണ്. അപ്പോൾ ഓൾറെഡി ഇവിടെ 6 ഉണ്ട്, നമുക്ക് 65 വയസ്സെന്നും ഓർത്തിരിക്കാൻ പറ്റും. കാരണം നമ്മൾ കുറേ വയസ്സും കുറേ ഈ പറയുന്ന ഇയറൊക്കെ പഠിക്കും. അപ്പം നമ്മൾ ഒരു ഓർത്തിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഈ ഒരു പരീക്ഷാ സമയത്ത് ഓർത്തെടുക്കാൻ പറ്റുന്നതായിരിക്കും, ഇല്ലെങ്കിൽ നമുക്കൊരു കൺഫ്യൂഷൻ വരാവുന്ന സാധ്യതയുണ്ട്. അപ്പം ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് കാലാവധിയാണ്, 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. ഏതാണോ ആദ്യം അതായിരിക്കും കാലാവധിയായിട്ട് പരിഗണിക്കുക. അതായത് ഇപ്പോൾ ഒരു 63 വയസ്സുള്ള ഒരാൾ ഈ ഒരു പോസ്റ്റിലേക്ക് വന്ന 65-ാമത്തെ വയസ്സാകുമ്പോഴത്തേനും അയാൾ റിട്ടയർ ആകും. അവിടെ അദ്ദേഹം 6 വയസ്സ് പൂർത്തീകരിക്കുന്നില്ല. എന്നാൽ ഒരു 54 വയസ്സുള്ള ഒരു വ്യക്തിയാണെങ്കിലോ അദ്ദേഹം 60-ാമത്തെ വയസ്സിലായിരിക്കും റിട്ടയർ ആകും. കാരണം 6 വയസ്സ് അവിടെ പൂർത്തീകരിക്കുക, 65 വയസ്സ് ആയിട്ടില്ല. അതാണ് ഇവിടെ പറഞ്ഞത്, ഏതാണോ ആദ്യം അതായിരിക്കും ആദ്യം വരിക എന്ന് പറഞ്ഞത്. ഇനി ശമ്പളവും സേവന വ്യവസ്ഥകളും നിർണ്ണയിക്കുക പാർലമെൻ്റ് ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചു തന്നെയാണ് ഈ പറഞ്ഞ CAG ശമ്പളം, അതുപോലെ തന്നെ CAG സേവന വ്യവസ്ഥകൾ, ഇതൊക്കെ നിർണ്ണയിക്കുന്ന ആരാണ്? പാർലമെൻ്റ് ആണെന്ന് പഠിച്ചു. ഇതിനായിട്ട് CAG Act 1971 പാർലമെൻറ്റ് പാസ്സാക്കുന്നു. എന്നാൽ ഇതിനു മുമ്പ് അതായത് 1971 വരെ 2nd ഷെഡ്യൂൾ പ്രകാരം ഭരണഘടനയിൽ എന്ത് പറയുന്നുണ്ട്? ഈ പറയുന്ന സാലറി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. 1971 ശേഷം ഈ ഒരു CAG Act വന്നപ്പോൾ പിന്നെ ഈ പറയുന്ന CAG ശമ്പളവും സേവന വ്യവസ്ഥകളൊക്കെ നിർണ്ണയിക്കുന്നത് ഈ ഒരു ആക്ട് പ്രകാരമാണെന്ന് കാര്യം കൂടി ഓർത്തിരിക്കുക. പക്ഷെ നമ്മുടെ ഭരണഘടനയിൽ നമ്മുടെ ഷെഡ്യൂൾ 2 ഈ പറയുന്ന CAG ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ശമ്പളവും സേവന വ്യവസ്ഥകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, അതായത് ഭരണഘടനയിലെ പാർട്ടി 2 നമ്മുടെ രാജ്യത്തിൻ്റെ ചില വിശിഷ്ട വ്യക്തികളുടെ സാലറിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നു, എമൽമെൻസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ CAG ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവരെ തന്നെയാണ് 3rd പട്ടികയിൽ സത്യപ്രതിജ്ഞ എന്ന് പറയുന്ന ഭാഗത്തും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് രണ്ടും നമ്മളവിടെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്താണ്, 1971 CAG Act വരും വരെ ഈ പറയുന്ന പട്ടിക 2 പ്രകാരമൊക്കെ ആയിരുന്നു. എന്നാൽ 1971 CAG Act വന്നതോടുകൂടി എന്താണ്, ഈ ശമ്പളം അതുപോലെ തന്നെ സേവന വ്യവസ്ഥകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് നൽകപ്പെടുന്നത്. അതോടൊപ്പം തന്നെ പാർലമെൻ്റ് ആണ് ശമ്പളം സേവന വ്യവസ്ഥകളൊക്കെ നിർണ്ണയിക്കുന്നത് എന്ന കാര്യം ഓർക്കുക. അപ്പോൾ ഈ ഒരു ആക്ട് പാർലമെൻറ്റിലൂടെയാണ് പാസ്സാക്കപ്പെട്ടത്. പാർലമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ലോകസഭ, രാജ്യസഭ, അതുപോലെ തന്നെ രാഷ്ട്രപതിയും അതിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഓർത്തിരിക്കുക. ഇനി CAG പ്രവർത്തന സ്വാതന്ത്ര്യത്തെ ഭരണഘടന ഉറപ്പുവരുത്തുന്നത് 5 മാർഗങ്ങളിലൂടെയാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് CAG എന്ന് പറയുന്ന ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു ഏജൻസിയാണ്. CAG മേൽ ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, കടന്നു കയറാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ CAG ഒരു സ്വാതന്ത്ര്യം എപ്പോഴും ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ഭരണഘടനയുടെ ആവശ്യമാണ്. അപ്പോൾ എന്താണ്, CAG പ്രവർത്തന സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പുവരുത്തുന്നത് 5 മാർഗങ്ങളിലൂടെയാണ്. ആ 5 മാർഗങ്ങൾ നല്ല രീതിയിൽ ഒന്ന് കേട്ട് മനസ്സിലാക്കി വെക്കണം. ഒന്നെന്ന് പറയുന്നത് കാലാവധിക്ക് ഭരണഘടന സംരക്ഷണം ഉറപ്പുവരുത്തുന്നു. നമ്മുടെ CAG ഒരു ആ ഒരു പദവിയിലേക്ക് ഒരു വ്യക്തിയെ നിയമിച്ചിട്ടുണ്ടെങ്കിൽ തോന്നുന്ന സമയത്ത് അദ്ദേഹത്തെ പുറത്താക്കാനൊന്നും പറ്റില്ല. നമ്മൾ പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രപതിക്കാണ് ഇദ്ദേഹത്തെ പുറത്താക്കാൻ പറ്റില്ല. രാഷ്ട്രപതിക്ക് ഇദ്ദേഹത്തോടെ എന്തെങ്കിലും വിരോധം വന്നിട്ടുണ്ടെങ്കിൽ പുറത്താക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അവിടെ എന്താണ് ഈ പറയുന്ന CAG പ്രവർത്തന സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്നു, കാലാവധിക്ക് ഭരണഘടന സംരക്ഷണം നൽകിക്കൊണ്ട്. എങ്ങനെയാണ് CAG പുറത്താക്കാൻ ഇന്ത്യൻ ഭരണഘടന കൃത്യമായ മാർഗനിർദ്ദേശം മുന്നോട്ട് വെക്കുന്നുണ്ട്. സുപ്രീം കോടതി ജഡ്ജിനെ പുറത്താക്കുന്ന രീതിയിൽ മാത്രമേ CAG പുറത്താക്കാൻ പറ്റുള്ളൂ. പുറത്താക്കാനുള്ള 2 കാരണം എന്ന് പറയുന്നത് എന്താണ്, ഈ പറയുന്ന സുപ്രീം കോടതി ജഡ്ജിനെ ആണെങ്കിലും CAG ആണെങ്കിലും പുറത്താക്കാൻ, ഒന്ന് തെളിയിക്കപ്പെട്ട പെരുമാറ്റ ദൂഷ്യം അല്ലെങ്കിൽ മിസ്ബിഹേവിയർ, മറ്റൊന്ന് അപ്രാപ്തി. ഈ 2 കാരണങ്ങൾ ഉണ്ടെങ്കിൽ രാഷ്ട്രപതിക്ക് എന്ത് ചെയ്യാം, സുപ്രീം കോടതി ജഡ്ജിനെ പുറത്താക്കത്തക്ക രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, പുറത്താക്കാൻ പറ്റും. അതായത് ഈ പറയുന്ന ലോക്സഭയിലും അതുപോലെ തന്നെ രാജ്യസഭയിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട പ്രമേയം അവതരിപ്പിക്കും. അവിടെ സ്പെഷ്യൽ മെജോറിറ്റിയിൽ 2/3 ഭൂരിപക്ഷത്തിൽ ആ പ്രമേയം പാസ്സാക്കുന്നു. തുടർന്ന് എന്താണ്, രാഷ്ട്രപതി അതെന്താണ് രാഷ്ട്രപതിയിലേക്ക് അയക്കുകയും ആ രാഷ്ട്രപതി പിന്നെ എന്താണ് CAG പുറത്താക്കുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നതിന് ശേഷം മാത്രമേ എന്താണ് CAG എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പുറത്താക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് 1st കാര്യമാണ് CAG പ്രവർത്തന സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പുവരുത്തുന്ന 5 മാർഗം. അതിൽ 1st മാർഗം അദ്ദേഹത്തിൻ്റെ കാലാവധി ഭരണഘടന എന്ത് ചെയ്യുന്നു, സംരക്ഷണം ഉറപ്പു നൽകുന്നു. ഇനി 2nd ഭാഗം എന്ന് പറയുന്നത് ഈ CAG റിട്ടയർമെൻറ്റിന് ശേഷം എന്താണ് കേന്ദ്ര സംസ്ഥാനങ്ങളിലോ ഒരു പദവിയും എന്താണ് അലങ്കരിക്കാൻ CAG അധികാരമില്ല. ഈ CAG റിട്ടയർ ആയി കഴിഞ്ഞാൽ പിന്നെ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ സംസ്ഥാനത്തിലോ ഒരു പദവിയിലും എന്താണ് അലങ്കരിക്കാൻ CAG അർഹതയില്ല എന്ന കാര്യം ഓർത്തിരിക്കുക. അദ്ദേഹത്തിന് പറ്റത്തില്ല. അദ്ദേഹത്തിന് പിന്നീട് ഈ പറയുന്ന കേന്ദ്രത്തിലോ അല്ലെങ്കിൽ സംസ്ഥാനത്തിലോ ഒരു പദവിയും എന്താണ് അലങ്കരിക്കാൻ പിന്നീട് പറ്റത്തില്ല. അതും എന്താണ് CAG പ്രവർത്തന സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുകയാണ്. ഇനി മറ്റൊന്നെന്ന് പറയുന്നത് ശമ്പളം, അതുപോലെ തന്നെ പെൻഷൻ,
അവധി, വിരമിക്കൽ പ്രായം എന്നിവ നിയമനത്തിനു ശേഷം അദ്ദേഹത്തിന് പ്രതികൂലമായ രീതിയിൽ മാറ്റരുത്. ഇപ്പോൾ ഒരു CAGയെ നിയമിച്ചു കഴിഞ്ഞാൽ, ഒരു CAG ഒരു പദവിയിലേക്ക് ഒരു വ്യക്തിയെ നിയമിച്ചു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ ശമ്പളം, അദ്ദേഹത്തിൻ്റെ പെൻഷൻ, അദ്ദേഹത്തിൻ്റെ അവധിപരമായ കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ വിരമിക്കൽ പ്രായം എന്നിവ എന്താണ് ഈ ഇദ്ദേഹത്തെ നിയമിച്ചതിന് ശേഷം അദ്ദേഹത്തിന് പ്രതികൂലമായ രീതിയിൽ മാറ്റം വരുത്താൻ പറ്റത്തില്ല എന്ന പോയിന്റ് ഓർത്തിരിക്കുക. ശമ്പളം, പെൻഷൻ, അവധി, വിരമിക്കൽ പ്രായം എന്നിവ CAGയുടെ നിയമനത്തിന് ശേഷം അദ്ദേഹത്തിന് പ്രതികൂലമായ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മാറ്റം വരുത്താൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ നമ്മൾ മൂന്ന് കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു. CAGയുടെ പ്രൊഫഷണൽ സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പുവരുത്തുന്ന 5 മാർഗങ്ങളിൽ 3 പഠിച്ചു. 1, കാലാവധിയെ ഭരണഘടന സംരക്ഷണം ഉറപ്പുവരുത്തുന്നു. 2, ഇദ്ദേഹം റിട്ടയർ ആയതിനു ശേഷം കേന്ദ്ര സംസ്ഥാനങ്ങളിലോ ഒരു പദവി എന്താണ് അലങ്കരിക്കാൻ CAGക്ക് പറ്റത്തില്ല. പിന്നെ നമ്മൾ പരിചയപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ശമ്പളം, പെൻഷൻ, അവധി, വിരമിക്കൽ പ്രായം എന്നിവ എന്താണ് നിയമനത്തിന് ശേഷം അദ്ദേഹത്തിന് പ്രതികൂലമായ രീതിയിൽ മാറ്റം വരുത്താൻ പറ്റത്തില്ല. ഇനി ഇവിടെ നാലാമതായി പരിചയപ്പെടുന്നത് CAGയുടെ ഓഫീസിൻ്റെ ഭരണ ചെലവുകൾ ഇന്ത്യയുടെ കൺസോളിഡേറ്റ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ ചാർജ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണ്. നമ്മൾ പഠിച്ചു തന്നെയാണ് CAGയുമായി ബന്ധപ്പെട്ട ഭരണ ചെലവുകളൊക്കെ എടുക്കുന്ന എവിടെ നിന്നാണ്, നമ്മുടെ കൺസോളിഡേറ്റ് ഫണ്ടിൽ നിന്നാണ് നമ്മൾ പഠിച്ചതാണ്. കൺസോളിഡേറ്റ് ഫണ്ടിൽ നിന്നാണ്. അതിനൊരു കാരണം പറയുന്നു, ഒരു ഓഫീസിൻ്റെ ഭരണ ചെലവുകൾ കൺസോളിഡേറ്റ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ ചാർജ് ചെയ്യപ്പെടുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഓഫീസിൻ്റെ ചിലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പാർലമെൻറ്റിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, വോട്ടിനിടാൻ പറ്റത്തില്ല. പക്ഷേ ചർച്ച ചെയ്യാൻ പറ്റും, പക്ഷേ എന്ത് ചെയ്യാൻ പറ്റില്ല, വോട്ടിനിടാൻ പറ്റത്തില്ല എന്നതാണ് ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത. ഒരു ഓഫീസിൻ്റെ ഭരണ ചെലവുകൾ നമ്മൾ ഈ പറയുന്ന കൺസോളിഡേറ്റ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ ചാർജ് ചെയ്യപ്പെടുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഓഫീസിൻ്റെ ചെലവുകൾ എന്താണ് ബന്ധപ്പെട്ട കാര്യങ്ങൾ പാർലമെൻറ്റിൻ്റെ വോട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന കാര്യം ഓർത്തിരിക്കുക. പാർലമെൻറ്റിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, വോട്ട് ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ എന്ത് ചെയ്യാം, ചർച്ച ചെയ്യാൻ പറ്റുമെന്ന കാര്യം പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ അതും എന്താണ് പ്രവർത്തന സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുകയാണ് CAGയുടെ. അപ്പോൾ CAGയുടെ ഓഫീസിൻ്റെ ഭരണ ചെലവുകൾ ഇന്ത്യയുടെ കൺസോളിഡേറ്റ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ ചാർജ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നതും എന്തിന് കാരണമാകുന്നു, ഈ പറയുന്ന പ്രവർത്തന സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ട 5-ാമത്തെ കാര്യമാണ്. ഇനി 5-ാമതായിട്ട് ഇവിടെ പരിചയപ്പെടുന്നത് ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസ് എന്ന ഓഫീസിൻ്റെ ഭരണതലവനാണ് CAG എന്ന് നമുക്കറിയാം. ഈ ഓഫീസുമായി ബന്ധപ്പെട്ട എല്ലാ ചട്ടങ്ങളും ഇന്ത്യൻ പ്രസിഡന്റിന് CAGയുടെ ഉപദേശം സ്വീകരിച്ച ശേഷമേ, അല്ലെങ്കിൽ കൂടിയാലോചിച്ച ശേഷമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിർമ്മിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ 5 പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. എന്തുമായി ബന്ധപ്പെട്ടിട്ട്, ഈ CAGയുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പ് നൽകുന്ന 5 മാർഗങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടത്. അതിലൊന്ന്, കാലാവധി ഭരണഘടന സംരക്ഷണം ഉറപ്പുവരുത്തുന്നു. 2, റിട്ടയർമെൻറ്റിന് ശേഷം കേന്ദ്ര സംസ്ഥാനങ്ങളിലോ ഒരു പദവിയിലും അലങ്കരിക്കാൻ CAGക്ക് അധികാരമില്ല. പിന്നെ ശമ്പളവും പെൻഷനും അവധിയും വിരമിക്കൽ പ്രായമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തെ നിയമിച്ച ശേഷം പ്രതികൂലമായ രീതിയിൽ പിന്നീട് മാറ്റം വരുത്താൻ പറ്റത്തില്ല. പിന്നെ CAGയുടെ ഓഫീസിൻ്റെ ഭരണ ചെലവുകൾ ഇന്ത്യയുടെ കൺസോളിഡേറ്റ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ ചാർജ് ചെയ്യപ്പെട്ടിരിക്കുന്നു. പിന്നെ നമ്മൾ 5-ാമതായി പരിചയപ്പെട്ടത് ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസ് എന്ന ഓഫീസിൻ്റെ ഭരണത്തലവൻ CAG ആണ്. ഈ ഓഫീസുമായി ബന്ധപ്പെട്ട എല്ലാ ചട്ടങ്ങളും ഇന്ത്യൻ പ്രസിഡന്റ് CAGയുടെ ഉപദേശം സ്വീകരിച്ച ശേഷമേ നിർമ്മിക്കൂ എന്നും കൂടെ അവിടെ ഓർത്തിരിക്കുക. ഇനി ആർട്ടിക്കിൾ 149 പറയുന്നു CAGയുടെ അധികാരങ്ങളും ചുമതലകളെയും കുറിച്ചാണ്. നമ്മൾ കൃത്യമായി അവിടെ പറഞ്ഞതാണ് ആർട്ടിക്കിൾ 148 CAGയുമായി ബന്ധപ്പെട്ട്. എന്നാൽ പ്രത്യേകം PSC എടുത്തു പറയുകയാണ് CAGയുടെ അധികാരങ്ങളും ചുമതലകളും എന്ന് പറയുകയാണെങ്കിൽ അവിടെ എന്ത് ഏത് ആർട്ടിക്കിളാണ് നമ്മൾ ഉത്തരമായിട്ട് എടുക്കേണ്ടത്, ആർട്ടിക്കിൾ 149. 1-ാമത്തെ ഓപ്ഷൻ തന്നെ 148 ആയിരിക്കും. പക്ഷേ 148 പഠിച്ചു, 149 പഠിക്കാതെ പോകുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അത് തെറ്റിക്കും. അപ്പോൾ എന്താണ് CAGയുടെ അധികാരങ്ങളും ചുമതലകളും ആർട്ടിക്കിൾ 149. ഇന്ത്യൻ ഭരണഘടന CAGയുടെ അധികാരങ്ങളും ചുമതലകളെയും പറ്റി പറയുന്നില്ല. പകരം എന്താണ്, ഇതിനായിട്ട് ഇന്ത്യൻ ഭരണഘടന പാർലമെൻറ്റിനെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 149 CAGയുടെ അധികാരങ്ങളും ചുമതലകളെക്കുറിച്ചും പറയുന്നു. പക്ഷേ അവിടെ എന്താണ്, കൃത്യമായിട്ട് ഈ പറയുന്ന CAGയുടെ അധികാരങ്ങളെയും ചുമതലകളെക്കുറിച്ചൊന്നും പറയത്തില്ല. പകരം CAG എന്ത് ചെയ്യുകയാണ്, പാർലമെൻറ്റിനെ അങ്ങോട്ട് ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിലൂടെ അങ്ങനെയാണ് പാർലമെൻറ്റ് 1971 നമ്മൾ പറഞ്ഞു CAG ആക്ട് ഒക്കെ പാസ്സാക്കുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന CAGയുടെ ചുമതലകളും അതുപോലെ തന്നെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഈ ഒരു ആക്ട് പ്രകാരമാണ് CAGയുടെ ഈ പറയുന്ന ചുമതലകളും ഉത്തരവാദിത്തങ്ങളൊക്കെ നമ്മുടെ രാജ്യത്ത് പറയുന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ പാർലമെൻറ്റിനെ കുറിച്ച് കൃത്യമായി പറയുന്നില്ല, പാർലമെൻറ്റ് ആരെ ചുമതലപ്പെടുത്തി, സോറി, ഈ ഭരണഘടന ഇതിൽ കൃത്യമായി പറയുന്നില്ല, ഭരണഘടന ആരെ ചുമതലപ്പെടുത്തി, പാർലമെൻറ്റിനെ ചുമതലപ്പെടുത്തി. അങ്ങനെ നമ്മുടെ പറയുന്ന പാർലമെന്റിൽ CAG ആക്ട് 1971 വന്നു. ആ ഒരു ആക്ട് പ്രകാരം ഈ പറയുന്ന ചുമതലകളും ഉത്തരവാദിത്തങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. ഇനി ഇവിടെ പറയുന്ന CAGയുടെ ചുമതലകളെ കുറിച്ചാണ്. യൂണിയൻ്റെ അതുപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെ
നിയമ നിർമ്മാണ സഭകൾ ഉള്ള കേന്ദ്രഭരണ സംസ്ഥാനങ്ങളിലെ വരവ് ചെലവുകൾ ഓഡിറ്റ് ചെയ്യുക. അപ്പൊ സി എ ജിയുടെ പ്രധാനപ്പെട്ട ഒരു ചുമതലയാണ് നമ്മുടെ യൂണിയൻ ഗവൺമെന്റിന്, അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്. ചില നിയമനിർമ്മാണ സഭയുള്ള യൂണിയൻ ടെറിട്ടറികൾ ഉണ്ടായിരിക്കും, അവിടങ്ങളിലുള്ള വരവ് ചെലവുകളൊക്കെ ആര് ഓഡിറ്റ് ചെയ്യും? ഈ പറയുന്ന സി എ ജി ആയിരിക്കും ഓഡിറ്റ് ചെയ്യുക. യൂണിയൻ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, ചില എന്താണ് യൂണിയൻ ടെറിട്ടറികളുണ്ട്, അതായത് നിയമനിർമ്മാണ സഭയുള്ള ഡൽഹി, പുതുച്ചേരി, ജമ്മു കാശ്മീർ പോലുള്ള അവിടങ്ങളിലുള്ള വരവ് ചെലവുകളൊക്കെ ഓഡിറ്റ് ചെയ്യുന്ന ആരായിരിക്കും? സി എ ജി ആയിരിക്കും. ഇനി എന്താണ് സഞ്ചിത നിധി, അതായത് കൺസോളിഡേറ്റ് ഫണ്ട്, അതുപോലെ തന്നെ ആകസ്മിക നിധി അല്ലെങ്കിൽ കണ്ടിജൻസി ഫണ്ട്, ഇനി പൊതു കണക്ക് അല്ലെങ്കിൽ പബ്ലിക് അക്കൗണ്ട്. ഈ പറഞ്ഞ മൂന്ന് അക്കൗണ്ടുകൾ ഏതൊരു ഗവൺമെന്റിനും ഉള്ളതാണ്. ഈ പറഞ്ഞ മൂന്ന് അക്കൗണ്ടുകൾ, ഈ മൂന്ന് അക്കൗണ്ടുകളുടെ വരവ് ചെലവുകൾ ഓഡിറ്റ് ചെയ്യുന്ന ആരായിരിക്കും? സി എ ജി ആയിരിക്കും. പ്രധാനമായും ശ്രദ്ധിച്ചിരിക്കുക, ഒന്ന് കൺസോളിഡേറ്റ് ഫണ്ട്, രണ്ട് കണ്ടിജൻസി ഫണ്ട്, മൂന്ന് പബ്ലിക് അക്കൗണ്ട്. ഈ പറയുന്ന മൂന്ന് അക്കൗണ്ടുകൾ ഏതൊരു ഗവൺമെന്റിനും ഉണ്ടായിരിക്കും. ഈ മൂന്ന് അക്കൗണ്ടുകളും ഓഡിറ്റ് ചെയ്യുന്നത് ആരായിരിക്കും? നമ്മുടെ സി എ ജി ആയിരിക്കും. അതായത് ഈ പറയുന്ന സംസ്ഥാനമാണെങ്കിലും, ഈ പറയുന്ന കേന്ദ്രമാണെങ്കിലും, ഈ പറയുന്ന നിയമസഭയുള്ള കേന്ദ്രഭരണ പ്രദേശമാണെങ്കിലും. ഇനി ഇവിടെ പറയുന്ന കാര്യങ്ങൾ ഓർക്കും. ചെലവുകൾ ഓഡിറ്റ് ചെയ്യേണ്ട രീതി എന്താണ്? സി എ ജി സ്വയം കണ്ടെത്തും. ഇപ്പൊ ചെലവുകളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഓഡിറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഈ പറയുന്ന മൂന്ന് ഫണ്ടുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അത് സി എ ജി എന്താണ് സ്വയം കണ്ടെത്തും. എന്നാൽ വരവുകൾ ഓഡിറ്റ് ചെയ്യേണ്ട രീതി എന്ത് ചെയ്യും? സെൻട്രൽ ഗവൺമെന്റുമായിട്ട് ആലോചിച്ചായിരിക്കും തീരുമാനിക്കുക. അപ്പൊ ഇത് കേരള പി എസ് സി പരീക്ഷയിൽ ചോദിക്കാവുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ പലപ്പോഴും ഇതൊക്കെ തെറ്റിക്കാനുള്ള, ഇതൊന്നും പഠിക്കാതെ പോകുന്ന ഒരാളാണെങ്കിൽ ഇതൊക്കെ തെറ്റിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. എന്താണ് ചെലവുകൾ ഓഡിറ്റ് ചെയ്യേണ്ട രീതി എന്തായിരിക്കും? സി എ ജി സ്വയം തീരുമാനിക്കും. അതേ സമയത്ത് ഈ പറയുന്ന വരവുകൾ ഓഡിറ്റ് ചെയ്യേണ്ട രീതി എന്താണ്? ഈ പറയുന്ന സെൻട്രൽ ഗവൺമെന്റുമായിട്ട് കൂടി ആലോചിച്ച ശേഷമായിരിക്കും അതിൻ്റെ രീതി എന്ത് ചെയ്യുക, തീരുമാനിക്കുക എന്ന പ്രധാനപ്പെട്ട പോയിന്റ് ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ മൂന്ന് ഫണ്ടുകൾ പഠിച്ചു, ഒന്ന് കൺസോളിഡേറ്റ് ഫണ്ട്, രണ്ട് കണ്ടിജൻസി ഫണ്ട്, മൂന്ന് പബ്ലിക് അക്കൗണ്ട്. ഈ പറയുന്ന മൂന്ന് ഫണ്ടുകളും എല്ലാ ഗവൺമെന്റിനും ഉണ്ടായിരിക്കും, മൂന്ന് അക്കൗണ്ടുകളും. അത് ഓഡിറ്റ് ചെയ്യുക സി എ ജി ആയിരിക്കും. അതിലെ ചെലവുകൾ ഓഡിറ്റ് ചെയ്യുന്ന രീതി സി എ ജി സ്വയം തീരുമാനിക്കും. എന്നാൽ വരവുകൾ ഓഡിറ്റ് ചെയ്യേണ്ട രീതി ആരാണ്? സെൻട്രൽ ഗവൺമെന്റുമായിട്ട് കൂടി ചേർന്നായിരിക്കും തീരുമാനിക്കുക. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കീഴിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റ് അക്കൗണ്ടുകളും ഓഡിറ്റ് ചെയ്യുക ആരായിരിക്കും? സി എ ജി ആയിരിക്കും. കേന്ദ്രമാണെങ്കിലും സംസ്ഥാനമാണെങ്കിലും ഈ സർക്കാരുകൾക്ക് കീഴിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റ് അക്കൗണ്ടുകളും ആരോഡിറ്റ് ചെയ്യും? നമ്മുടെ സി എ ജി ആയിരിക്കും ഓഡിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെടുത്തുന്ന സി എ ജിയുടെ ഉത്തരവാദിത്തങ്ങളാണ് അല്ലെങ്കിൽ ചുമതലകളാണ്. ഒന്ന്, യൂണിയൻ സംസ്ഥാനത്തിൻ്റെ നിയമനിർമ്മാണ സഭകളുടെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ വരവ് ചെലവുകൾ ഓഡിറ്റ് ചെയ്യുക. രണ്ട്, ഇവിടെ പറഞ്ഞു മൂന്ന് അക്കൗണ്ടുകൾ നമ്മൾ പരിചയപ്പെട്ടു, കൺസോളിഡേറ്റ് ഫണ്ട്, കണ്ടിജൻസി ഫണ്ട്, പബ്ലിക് അക്കൗണ്ട്. ആ മൂന്ന് അക്കൗണ്ടുകളും ഓഡിറ്റ് ചെയ്യുന്നു സി എ ജി. അവിടെ തന്നെ ചെലവുകൾ ഓഡിറ്റ് ചെയ്യേണ്ട രീതി സി എ ജി സ്വയം കണ്ടെത്തുമ്പോൾ വരവുകൾ ഓഡിറ്റ് ചെയ്യേണ്ട രീതി എന്താണ് ഈ പറയുന്ന സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ട് ആലോചിച്ച് പറയും. പിന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കീഴിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് അക്കൗണ്ടുകളും ഓഡിറ്റ് ചെയ്യുക ആരായിരിക്കും? സി എ ജി ആയിരിക്കും. ഇനി ഗവൺമെൻറ് കമ്പനികളുടെ, അതുപോലെ തന്നെ ഗവൺമെൻറ് കോർപ്പറേഷനുകളുടെ, അതുപോലെ സർക്കാരിൽ നിന്നും ഗണ്യമായി സാമ്പത്തിക സഹായം ലഭിക്കുന്ന സ്ഥാപനങ്ങൾ എന്നിവയുടെ വരവ് ചെലവ് കണക്കുകൾ ആരോഡിറ്റ് ചെയ്യും? സി എ ജി ആയിരിക്കും ഓഡിറ്റ് ചെയ്യുക. ഗവൺമെന്റ് കമ്പനീസ് എന്ന് പറയുമ്പോൾ 1956 കമ്പനീസ് ആക്ടിലൂടെ സ്ഥാപിച്ചത്. ഇനിയോ ഗവൺമെന്റ് കോർപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ ഓരോ കോർപ്പറേഷൻസും എന്നാണ് ഓരോ നിയമം വഴിയായിരിക്കും സ്ഥാപിച്ചിരിക്കുക. അതായത് നമ്മൾ ആർ ബി ഐ ആക്ട് വഴി, LIC അതാണ് ഇവിടെ കൊടുത്തത്, LIC ആക്ട് വഴി, SBI ആക്ട് വഴി. ഇത്തരത്തിൽ ഓരോ കോർപ്പറേഷനുകളും ഓരോ നിയമം വഴിയായിരിക്കും സ്ഥാപിച്ചിരിക്കുക. എന്നാൽ ഇത്തരത്തിൽ ഓരോ നിയമവും അവിടെ ഉണ്ടാക്കുന്ന സമയത്ത് അവർ പറയും ഈ പറയുന്ന സി എ ജിനെ കൊണ്ട് ഓഡിറ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് പറയും. അവിടെ സി എ ജിയെ കൊണ്ട് ഓഡിറ്റ് ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി? ഈ ഗവൺമെൻറ് കോർപ്പറേഷനുകളുടെ ഓഡിറ്റ് ആര് ചെയ്താൽ മതി? സി എ ജി ചെയ്താൽ മതി. നമ്മളിവിടെ പറഞ്ഞു ഗവൺമെൻറ് കമ്പനീസ്, ഗവൺമെൻറ് കോർപ്പറേഷനുകൾ, പിന്നെ സർക്കാരിൽ നിന്നും ഗണ്യമായി സാമ്പത്തിക സഹായം ലഭിക്കുന്ന സ്ഥാപനങ്ങൾ, ഇതിൻ്റെയൊക്കെ വരവ് ചെലവുകൾ കണക്കാക്കുക അല്ലെങ്കിൽ ഓഡിറ്റ് ചെയ്യുക ആരായിരിക്കും? സി എ ജി ആണെന്ന് പറഞ്ഞു. പക്ഷേ അവിടെ ഒരു കണ്ടീഷനുണ്ട്, ഈ ഗവൺമെൻറ് കമ്പനികളുടെ, ഗവൺമെൻറ് കോർപ്പറേഷനുകളുടെ, ഗവൺമെൻറ് കോർപ്പറേഷനുകൾ ഓഡിറ്റിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ആക്ട് വഴിയായിരിക്കും ഈ പറഞ്ഞതൊക്കെ ഉണ്ടാവുക. ആ ആക്ടിൽ പറയും ആര് ഓഡിറ്റ് ചെയ്യണമെന്ന്. ഇവിടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, SBI, FCI, അതുപോലെ തന്നെ LIC. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, SBI, FCI, LIC, അതിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മെയിൻ ആയിട്ട് ഓർത്തിരിക്കുക. ഇവിടെ എന്ത് പറയുന്നില്ല, സി എ ജി കൊണ്ട് ഓഡിറ്റ് ചെയ്യണമെന്ന് പറയുന്നില്ല നിയമത്തിൽ. അവിടെ പറയുന്നത് ഈ പറയുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എടുക്കുകയാണെങ്കിലും, SBI എടുക്കുകയാണെങ്കിലും, FCI എടുക്കുകയാണെങ്കിലും, LIC എടുക്കുകയാണെങ്കിലും, അവിടെ ഒരു പ്രൈവറ്റ് ഓഡിറ്റർമാർ എന്ത് ചെയ്യും, ഓഡിറ്റ് ചെയ്തിട്ട് ആ റിപ്പോർട്ട് അവിടെ വെക്കും, പാർലമെന്റിൽ വെക്കും. അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതായത് RBI ഓഡിറ്റ് നടത്തുന്ന സി എ ജി ആണെന്ന് വെച്ചാൽ അല്ല, അവിടെ പ്രൈവറ്റ് ഓഡിറ്റർമാർ ഓഡിറ്റ് നടത്തിയിട്ട് അത് എവിടെ കൊണ്ടുപോയി വെക്കും, പാർലമെന്റിൽ വെക്കും.
അതാണ് അവിടെ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്. അപ്പൊ ഇവിടെ രൂപീകരിക്കുന്ന ഓരോ കോർപ്പറേഷൻസും രൂപീകരിക്കുന്ന ഒരു ആക്ടിലൂടെ ആയിരിക്കും, ആ ആക്ടിൽ പറയും അവരുടെ ഓഡിറ്റ് സി എ ജി നടത്തണമെന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ അവിടെ ആര് നടത്തണം? ഈ വരവ് ചെലവുകൾ സി എ ജി നടത്തണം. പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, ഓർത്തിരിക്കണം. ആർ ബി യുടെ ഓഡിറ്റ് നടത്തും സി എ ജി, തെറ്റാണ്. അതൊരു പ്രൈവറ്റ് ഓഡിറ്റർമാർ അത് നടത്തിയിട്ട് എന്ത് ചെയ്യും, പാർലമെന്റിൽ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആർ ബി ഐ, എസ് ബി ഐ, എഫ് സി ഐ, അതുപോലെ തന്നെ എൽ ഐ സി ഇതുപോലുള്ള കോർപ്പറേഷനുകളുടെ എന്താണ് അക്കൗണ്ടൻറ്റ് സി എ ജി ഓഡിറ്റ് ചെയ്യുന്നില്ല എന്ന കാര്യം ഓർക്കുക. ഇവരുടെ അക്കൗണ്ട് സി എ ജി ഓഡിറ്റ് ചെയ്യുന്നില്ല, പകരം എന്താണ് അവിടെ സംഭവിക്കുന്നത്, ഒരു പ്രൈവറ്റ് ഓഡിറ്റർമാർ ഓഡിറ്റ് ചെയ്ത് അത് ഇവിടെ കൊണ്ടു വെക്കും, പാർലമെന്റിൽ വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി മൂന്നാമതായി നമ്മളിവിടെ പറഞ്ഞ സർക്കാരിൽ നിന്ന് ഗണ്യമായ സാമ്പത്തിക സഹായം ലഭിക്കുന്ന സ്ഥാപനങ്ങൾ എന്നാണ് പറഞ്ഞത്. അതായത് സ്വകാര്യ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകൾ. സർക്കാരിൽ നിന്നൊക്കെ ഗണ്യമായിട്ട് സാമ്പത്തിക സഹായം ലഭിക്കുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾ വരാം, സർക്കാരിൽ നിന്ന് ഗണ്യമായിട്ട് സാമ്പത്തിക സഹായം ലഭിക്കുന്ന സംഘടനകൾ, ഇവരുടെയൊക്കെ വരവ് ചെലവുകൾ ഓഡിറ്റ് ചെയ്യാനുള്ള അവകാശം ആർക്കുണ്ട്? സി എ ജിക്ക് ഉണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. അവിടെ കൃത്യമായി പറഞ്ഞു ആർ ബി യുടെ എന്താണ് അക്കൗണ്ട്സ് സി എ ജി എന്ത് ചെയ്യുന്നില്ല, ഓഡിറ്റ് ചെയ്യുന്നില്ല. ഇനി രാഷ്ട്രപതി ഗവർണർ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് മറ്റ് അധികാര സ്ഥാപനങ്ങളുടെ അക്കൗണ്ടുകൾ എന്താണ് ഓഡിറ്റ് ചെയ്യുന്നു ആര്, സി എ ജി. മറ്റ് അധികാര സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളെ പ്രാദേശിക സർക്കാരുകളാണ്, അതായത് നമ്മുടെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മുനിസിപ്പാലിറ്റി അങ്ങനെയുള്ളവ, അതിൻ്റെ അക്കൗണ്ടുകൾ ഓഡിറ്റ് ചെയ്യാൻ ആര് ആവശ്യപ്പെട്ടാൽ, രാഷ്ട്രപതിയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഗവർണറോ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ സി എ ജിക്ക് പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഓഡിറ്റ് ചെയ്യാൻ പറ്റുമെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇതാണ് സി എ ജിയുമായി ബന്ധപ്പെട്ട് അറിയേണ്ട പ്രധാനപ്പെട്ട, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അറിയേണ്ട കാര്യങ്ങൾ. ഇനി ആർട്ടിക്കിൾ 150 സി എ ജിയുടെ മറ്റൊരു ഉത്തരവാദിത്തത്തെക്കുറിച്ച് പറയുന്നത്. സി എ ജിയുടെ മറ്റൊരു ഉത്തരവാദിത്തത്തെക്കുറിച്ച് പറയുന്നു ആർട്ടിക്കിൾ 150. ആർട്ടിക്കിൾ 150 പ്രകാരം പറയുകയാണ്, യൂണിയൻ്റെയും സംസ്ഥാനങ്ങളുടെയും കണക്കുകൾ പ്രകാരം സൂക്ഷിക്കണം, കണക്കുകൾ എപ്രകാരം സൂക്ഷിക്കണമെന്ന് രാഷ്ട്രപതിക്ക് ഉപദേശം നൽകുക സി എ ജി ആണെന്ന് ഈ പറയുന്ന ആർട്ടിക്കിൾ 150 പറയുന്നത്. അപ്പോൾ യൂണിയൻ്റെയും അതുപോലെ തന്നെ സംസ്ഥാനങ്ങളുടെയും കണക്കുകൾ എപ്രകാരം സൂക്ഷിക്കണം എന്ന് രാഷ്ട്രപതിക്ക് ഉപദേശം നൽകുക സി എ ജി ആണ്. സി എ ജി നൽകുന്ന ഉപദേശപ്രകാരമാണ് യൂണിയൻ അതുപോലെ തന്നെ സ്റ്റേറ്റ് എന്ത് ചെയ്യുക, കണക്കുകൾ സൂക്ഷിക്കേണ്ടത്. അതാണ് അവിടെ ആർട്ടിക്കിൾ 150 പറയുന്നത്. ആർട്ടിക്കിൾ 150 പറയുന്നത് എന്താണ്, ഈ പറയുന്ന യൂണിയൻ്റെയും അതുപോലെ തന്നെ സംസ്ഥാനങ്ങളുടെയും കണക്കുകൾ എപ്രകാരം സൂക്ഷിക്കണം എന്ന് രാഷ്ട്രപതിക്ക് ഉപദേശം നൽകുക സി എ ജി ആണ്. സി എ ജി നൽകുന്ന ഉപദേശപ്രകാരം ആവണം എന്ത് യൂണിയനും സ്റ്റേറ്റും കണക്കുകൾ സൂക്ഷിക്കേണ്ടത്. അപ്പോൾ ആർട്ടിക്കിൾ 150 നമുക്ക് പറയാം ഫോം ഓഫ് അക്കൗണ്ട്സിനെ കുറിച്ചാണ് പറയുന്നത്. ആർട്ടിക്കിൾ 151 എന്താണ്, അടുത്തായിട്ട് നമ്മൾ പഠിക്കും ഓഡിറ്റ് റിപ്പോർട്ടിനെ കുറിച്ച്. 149 ആണെങ്കിൽ ഈ പറയുന്ന സി എ ജിയുടെ ചുമതല അതുപോലെ തന്നെ അധികാരത്തെക്കുറിച്ച്. 148 ആണെങ്കിൽ ഒരു സി എ ജി വേണം എന്നതൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അവിടെ പറയുന്നത്. അപ്പോൾ 150 എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സി എ ജിയുടെ മറ്റൊരു ഉത്തരവാദിത്തമാണ്, അത് പ്രകാരം പറയുന്നു യൂണിയൻ്റെയും സംസ്ഥാനങ്ങളുടെയും കണക്കുകൾ എപ്രകാരം സൂക്ഷിക്കണമെന്ന് രാഷ്ട്രപതിക്ക് ഉപദേശം നൽകുക സി എ ജി ആണ്. സി എ ജി നൽകുന്ന ഉപദേശപ്രകാരം ആവണമെന്നാണ് യൂണിയനും സ്റ്റേറ്റും കണക്കുകളൊക്കെ സൂക്ഷിക്കേണ്ടത്. ഇനി അടുത്തായിട്ട് ഇവിടെ പറയുന്നത് സംസ്ഥാന സർക്കാരുടെ കണക്കുകൾ സമഹരിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു, കൂടാതെ ഇതിനെ ഓഡിറ്റിങ്ങിന് വിധേയമാക്കുകയും ചെയ്യുക ആരാണ്, സി എ ജി ആണ്. അപ്പോൾ സി എ ജിയുടെ മറ്റൊരു ധർമ്മമാണ് സംസ്ഥാന സർക്കാർ. ആ സംസ്ഥാന സർക്കാരുടെ കണക്കുകൾ സമഹരിക്കുകയും അതുപോലെ തന്നെ പരിപാലിക്കുകയും ചെയ്യുന്നു. സമഹരിക്കുകയും പരിപാലിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് അവിടെ നടത്തുകയാണ്, അക്കൗണ്ടിങ് എന്ന ആ ഒരു ചുമതല അവിടെ നിർവഹിക്കുന്നുണ്ട്. എന്താണ് സമഹരിക്കുകയും അതുപോലെ തന്നെ എന്താണ് പരിപാലിക്കുകയും എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു ചുമതല അവിടെ ചെയ്യുന്നുണ്ട്. കൂടാതെ എന്താണ് ഇതിനെ എന്ത് ചെയ്യുന്നു, ഓഡിറ്റിന് വിധേയമാക്കുകയും ചെയ്യുന്നത് സി എ ജി ആണ്. എന്നാൽ ശ്രദ്ധിക്കുക, ഇവിടെ നോക്കുക, സി എ ജി സംസ്ഥാനങ്ങളിൽ വരുമ്പോൾ അക്കൗണ്ടിങ്ങും ചെയ്യുന്നുണ്ട്, ഓഡിറ്റിങ്ങും ചെയ്യുന്നുണ്ട്, അതായത് കണക്കിൽ സമഹരിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ അതിനെ ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ കേന്ദ്രത്തിലേക്ക് വരുമ്പോൾ അവിടെ ഓഡിറ്റിങ് മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ, അക്കൗണ്ടുകൾ സമഹരിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നില്ല, മറിച്ച് എന്താണ് ഓഡിറ്റിങ് മാത്രമാണ് അവിടെ നടക്കുന്നത് എന്ന കാര്യം ഓർക്കുക. വരവ് ചെലവുകൾ മാത്രമാണ് അവിടെ ഓഡിറ്റ് ചെയ്യുന്നതെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ഓഡിറ്റിംഗ് മാത്രമേ കേന്ദ്രത്തിലുള്ളൂ, സി എ ജി സംസ്ഥാനങ്ങൾ അക്കൗണ്ടിങ്ങും ഓഡിറ്റിങ്ങും ചെയ്യുന്നു, അതായത് സർക്കാരുകളുടെ കണക്കുകൾ സമഹരിക്കുകയും പരിപാലിക്കുകയും അതോടൊപ്പം തന്നെ ഓഡിറ്റും ചെയ്യുന്നു. എന്നാൽ സി എ ജി കേന്ദ്രത്തിലേക്ക് വരുമ്പോൾ അവിടെ എന്താണ് ഓഡിറ്റിംഗ് മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് ഒരു ചോദ്യം വരും, അപ്പോൾ അക്കൗണ്ടിങ് ചെയ്യുന്ന ആരാണെന്ന് ചോദിക്കും. അവിടെ നോക്കുക, യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ അക്കൗണ്ടിൻ്റെ പ്രവർത്തനങ്ങൾ നിർവഹിക്കുക മിനിസ്ട്രി ഓഫ് ഫിനാൻസിന് കീഴിലെ കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ് എന്ന ഉദ്യോഗസ്ഥനും അദ്ദേഹത്തിന് കീഴിലുള്ള ഉദ്യോഗസ്ഥരുമാണ്. എന്താണ് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ അക്കൗണ്ടിങ് പ്രവർത്തനങ്ങളൊക്കെ നിർവഹിക്കുന്നത് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ഉണ്ടല്ലോ, അതിന് കീഴിൽ കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ് എന്ന ഒരു ഉദ്യോഗസ്ഥനുണ്ട്. അദ്ദേഹത്തിന് കീഴിൽ കുറേ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരിക്കും, ഇവരായിരിക്കും അവിടെ എന്ത് ചെയ്യുന്നത്, അക്കൗണ്ടിങ് പ്രവർത്തനങ്ങൾ ചെയ്യുക. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ അക്കൗണ്ടിങ് പ്രവർത്തനങ്ങൾ നിർവഹിക്കുക മിനിസ്ട്രി ഓഫ് ഫിനാൻസിന് കീഴിലെ കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ് എന്ന ഉദ്യോഗസ്ഥനും അദ്ദേഹത്തിന് കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരുമാണ്. എന്നാൽ സംസ്ഥാനത്തേക്ക് വരുമ്പോൾ നമ്മൾ പറഞ്ഞു ഇതെല്ലാം ചെയ്യുന്ന ആരായിരിക്കും, സി എ ജി ആയിരിക്കും എന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ഇനി ഇവിടെ നോക്കുക, ആർട്ടിക്കിൾ 151 വരെയാണ്, റിപ്പോർട്ടിലേക്കാണ് വരുന്നത്. ഈ ഒരു ആർട്ടിക്കിൾ 151 പ്രകാരം
എന്താണ് യൂണിയൻ ഗവൺമെന്റ് റിപ്പോർട്ട് പ്രസിഡന്റിന് കൊടുക്കും. പ്രസിഡന്റ് അതെന്ത് ചെയ്യും, ഈ പറയുന്ന ലോകസഭയിലും രാജ്യസഭയിലും സമർപ്പിക്കും. ഇനി സ്റ്റേറ്റ് ഗവൺമെന്റ് ആണെങ്കിൽ അത് ഗവർണർക്ക് സമർപ്പിക്കും. ഗവർണർ അതെന്ത് ചെയ്യും, ഈ പറയുന്ന നിയമസഭയിൽ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ പറയുന്ന റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. ഇനി പറയുന്നത് ആർട്ടിക്കിൾ 279 പ്രകാരം, അതായത് ഈ പറയുന്ന സി എ ജിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കുറച്ച് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ആർട്ടിക്കിൾ 279 കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അതായത് നികുതി വരുമാനത്തിൽ നിന്നും ഈ പറയുന്ന സമ്പാദന ചെലവ് കഴിച്ചുള്ള തുകയായ നെറ്റ് പ്രൊസീഡ്സ്, അതായത് അറ്റ നികുതി വരുമാനം എത്രയാണെന്ന് കണ്ടെത്തി സർട്ടിഫിക്കറ്റ് നൽകാൻ ഇന്ത്യൻ ഭരണഘടന സി എ ജിയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റാണ് നെറ്റ് പ്രൊസീഡ്സ് അല്ലെങ്കിൽ അറ്റ നികുതി വരുമാനം എന്ന് പറയുന്നത്. അതായത് കേന്ദ്ര ഗവൺമെൻറ് പിരിക്കുന്ന നികുതി ഏതും, കേന്ദ്ര ഗവൺമെൻറ് പിരിക്കുന്ന നികുതി ഏതുമെന്നാണ്, അത് സംസ്ഥാനങ്ങൾക്കിടയിൽ എന്താണ് വിഭജിക്കുന്നുണ്ട്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പിരിക്കുന്ന ഒരു നികുതിയുണ്ട്, അതെന്താണ് സംസ്ഥാനങ്ങൾക്കിടയിൽ വിഭജിക്കുന്നുണ്ട് എങ്കിൽ ആ നികുതികളുടെ സമ്പാദന ചെലവ്, സമ്പാദന ചെലവ് എന്ന് പറഞ്ഞാൽ നികുതി പിരിക്കാൻ ചെലവായ തുക കേന്ദ്ര ഗവൺമെൻറ്റിന് കഴിച്ചുള്ള തുകയാണ് എന്തെന്ന് പറയുന്നത് ഈ നെറ്റ് പ്രൊസീഡ്സ് അറ്റ നികുതി വരുമാനം എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി പറയാം, ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഒരു നികുതി പിരിക്കുന്നു, ആ നികുതി പിരിക്കുന്നത് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്, അതിലൊരു വിഹിതം സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. ആ നികുതി പിരിക്കാൻ വേണ്ടി ഒരു ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നുണ്ടാകാം, ആ ഉദ്യോഗസ്ഥന് ഒരു തുക ആ നികുതി പിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സാലറി ആയിട്ടൊക്കെ കൊടുക്കുന്നുണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സമ്പാദന ചെലവ് എന്ന് പറയുന്നത്, നികുതി പിരിക്കാൻ ചെലവായിട്ടുള്ള തുക. അപ്പോൾ നമുക്കിപ്പോൾ ഒരു 100 രൂപ നികുതി കിട്ടി, 20 രൂപ എന്ന് പറയുന്നത് ഈ പറയുന്ന നികുതി പിരിക്കുന്ന ഉദ്യോഗസ്ഥന് കൊടുത്ത് അവശേഷിക്കുന്ന ഒരു 80 രൂപ കയ്യിലുണ്ടല്ലോ, ആ 80 രൂപയാണ് അത് നികുതി പിരിക്കാനുള്ള ചെലവ് കഴിച്ച് ബാക്കി വരുന്ന തുകയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അറ്റ നികുതി വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ഈ പറയുന്ന അറ്റ നികുതി വരുമാനം എത്രയാണെന്ന് കണ്ടെത്തിയിട്ട് സർട്ടിഫിക്കറ്റ് നൽകാൻ ഇന്ത്യൻ ഭരണഘടന ആരെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്, സി എ ജിനെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നികുതി വരുമാനത്തിൽ നിന്നും സമ്പാദന ചെലവ് കഴിച്ചുള്ള, അതായത് നികുതി പിരിക്കാൻ ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥന് കൊടുക്കുന്ന ചെലവ് കഴിച്ചിട്ടുള്ള തുകയാണ് നമ്മൾ എന്ന് പറയുന്നത് നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയുന്നത്. അതിനാണ് മലയാളത്തിൽ അറ്റ നികുതി വരുമാനം എന്ന് പറയുന്നത്. അത് എത്രയാണെന്ന് കണ്ടെത്തുന്ന ആരായിരിക്കും, സി എ ജി ആയിരിക്കും. അത് കണ്ടെത്തി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ആരായിരിക്കും, സി എ ജി ആയിരിക്കും. 100 രൂപ കേന്ദ്ര ഗവൺമെൻറ് പിരിക്കുന്നു, അത് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് അത് ഒരു ഭാഗം കൊടുക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും, ഈ 100 രൂപ പിരിച്ചു, 20 രൂപ ഈ പിരിക്കുന്ന ആൾക്കും കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി 80 രൂപ, അതാണ് നെറ്റ് പ്രൊസീഡ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന അറ്റ നികുതി വരുമാനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി അടുത്തതിലേക്ക് വരാം. യൂണിയനും സംസ്ഥാനങ്ങൾക്കും ഇടയിൽ നികുതി വിഭജനത്തിന് മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്ന ആരായിരിക്കും, ഫിനാൻസ് കമ്മീഷൻ ആയിരിക്കും. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. ഈ യൂണിയനും അതുപോലെ തന്നെ സംസ്ഥാനങ്ങൾക്കും ഇടയിൽ നികുതി വിഭജനത്തിന് മാനദണ്ഡങ്ങളൊക്കെ നിർദ്ദേശിക്കുന്നത് കേന്ദ്ര ഫിനാൻസ് കമ്മീഷനാണ്. എന്നാൽ എത്രയാണ് വിഭജിക്കേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് ഒരു ഇൻഡിപെൻഡൻറ്റ് അതോറിറ്റി ആയിരിക്കണം എന്ന് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തു. അതുകൊണ്ടാണ് എന്ത് സി എ ജിയെ തെരഞ്ഞെടുത്തു ഇതിനെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. എത്രയാണ് വിഭജിക്കേണ്ടത് എന്ന് തീരുമാനിക്കേണ്ട ഒരു ഇൻഡിപെൻഡൻറ്റ് അതോറിറ്റി ആയിരിക്കണം. അതിനുവേണ്ടി ആരെ തെരഞ്ഞെടുത്തു, സി എ ജിയാണ് തെരഞ്ഞെടുത്തത്. പക്ഷേ അതിൻ്റെ മാനദണ്ഡങ്ങളൊക്കെ തീരുമാനിക്കുന്ന ആരായിരിക്കും, ഫിനാൻസ് കമ്മീഷൻ ആയിരിക്കും. 6-ാം പട്ടികയിലെ ജില്ലാ കൗൺസിൽ അതുപോലെ തന്നെ പ്രാദേശിക കൗൺസിലുകളുടെ കണക്കുകൾ സൂക്ഷിക്കേണ്ട വിധം നിർണ്ണയിക്കുന്നു. തുടർന്ന് പ്രസിഡന്റിന് എന്താണ് ഉപദേശം നൽകുന്നു. 6-ാം പട്ടികയിലെ ജില്ലാ പ്രാദേശിക കൗൺസിലുകളുടെ അക്കൗണ്ടുകൾ ഓഡിറ്റ് ചെയ്ത് ഗവർണർക്ക് സമർപ്പിക്കുക, സി എ ജി ആണ്. ഇത് ഗവർണർ എന്ത് ചെയ്യും, അതാത് കൗൺസിലുകളിൽ എന്നാണ് വെക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ 6-ാം പട്ടിക എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയിലെ 6-ാമത്തെ ഷെഡ്യൂൾ. 6-ാം ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന അസം, മേഘാലയ, ത്രിപുര, മിസോറാം തുടങ്ങിയ ട്രൈബൽ ഏരിയാസ്, അവിടങ്ങളിലുള്ള ട്രൈബൽ ഏരിയാസുമായി ബന്ധപ്പെട്ടതാണ് ഈ പറയുന്ന 6-ാം പട്ടിക എന്ന് പറയുന്നത്, ഭരണഘടനയിലെ 6-ാം പട്ടിക എന്ന് പറയുന്നത്. അപ്പോൾ ഈ 6-ാം പട്ടികയിലെ ജില്ലാ കൗൺസിൽ അതുപോലെ തന്നെ പ്രാദേശിക കൗൺസിലുകളുടെ കണക്കുകളൊക്കെ സൂക്ഷിക്കേണ്ട വിധം നിർണ്ണയിക്കുന്നു. തുടർന്ന് എന്താണ് അത് പ്രസിഡന്റിന് ഉപദേശം നൽകുക, അല്ലെങ്കിൽ ശുപാർശ നൽകും. അതുമായി ബന്ധപ്പെട്ട് ശുപാർശ നൽകുന്നവരായിരിക്കും സി എ ജി ആയിരിക്കും. ഇനി 6-ാം പട്ടികയിലെ ജില്ലാ അതുപോലെ തന്നെ പ്രാദേശിക കൗൺസിലുകളുടെ അക്കൗണ്ടുകളൊക്കെ ഓഡിറ്റ് ചെയ്തിട്ട് ഗവർണർക്ക് കൊടുക്കുന്നവരായിരിക്കും ഈ പറയുന്ന സി എ ജി ആയിരിക്കും. തുടർന്ന് ഗവർണർ എന്ത് ചെയ്യും, അത് എന്താണ് കൗൺസിലിൽ വെക്കും. ഈ കൗൺസിൽ എന്ന് പറയുന്നത് നിയമനിർമ്മാണ സഭയ്ക്ക് തുല്യമാണ്. അതോടൊപ്പം തന്നെ ഗവർണർക്ക് വേണമെങ്കിൽ ഈ റിപ്പോർട്ട് എന്താണ് അതാത് നിയമനിർമ്മാണ സഭയിലും വെക്കാൻ അധികാരമുണ്ടെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇതൊക്കെ ആരുടെ കടമകളാണ്, അല്ലെങ്കിൽ ഇതൊക്കെ ആരുടെ പ്രവർത്തനങ്ങളാണ്, സി എ ജിയുടെ പ്രവർത്തനങ്ങളാണ്. നമ്മളിപ്പോൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്ന സി എ ജിയുമായി ബന്ധപ്പെട്ട് സി എ ജി എന്ന് പറയുന്ന ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തവിടെ പറയുന്നത് നോക്കൂ, ഇന്ത്യൻ പാർലമെൻറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ സി എ ജി 3 ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് ഓഡിറ്റ് റിപ്പോർട്ട് ഓൺ അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, ധനവിനിയോഗ അക്കൗണ്ടുകളുടെ ഓഡിറ്റ് റിപ്പോർട്ട്. അതായത് നമ്മുടെ ബജറ്റൊക്കെ പാസ്സാക്കുമ്പോൾ അപ്രോപ്രിയേഷൻ ആക്ട് എന്നൊരു ആക്ട് പാസ്സാക്കുന്നുണ്ട്. ഈ രീതിയിലെ പണം ചെലവഴിക്കാവും, അതായത് അപ്രോപ്രിയേഷൻ ആക്ട് ബജറ്റ് ഓരോ മേഖലയ്ക്കായിട്ട് ഇത്ര പണം മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കും. അത് ഈ പറയുന്ന അപ്രോപ്രിയേഷൻ ആക്ടിൽ പറയും ഈ രീതിയിലെ എന്ത് ചെയ്യാൻ പാടുള്ളൂ, പണം ചെലവഴിക്കാവൂ എന്ന് പറയും.
അപ്പൊ ഇതെന്താണ്, നിയമനിർമ്മാണ സർവ സർക്കാരിനെ ചുമതലപ്പെടുത്തുക ഈ ആക്ടിലൂടെയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ എന്താണ്, നമ്മുടെ ബജറ്റ് പാസ്സാക്കുന്നു, ബജറ്റ് പാസ്സാക്കുന്നതോടൊപ്പം അപ്രോപ്രിയേഷൻ ആക്ട് എന്ന ഒരു ആക്ട് പാസ്സാക്കുന്നു. ആ ആക്ടിൽ പറയുകയാണ് ഈ രീതിയിലെ എന്ത് ചെയ്യാൻ പാടുള്ളൂ, പണം ചെലവഴിക്കാൻ പാടുള്ളൂ എന്ന് നിയമനിർമ്മാണ സഭ ആരെ ചുമതലപ്പെടുത്തുകയാണ്, നമ്മുടെ സർക്കാരിനെ ചുമതലപ്പെടുത്തുകയാണ്. ഈ ഒരു ആക്ടിലൂടെയാണ് സർക്കാരിനെ എന്ത് ചെയ്യുന്നത്, ചുമതലപ്പെടുത്തുന്നത്. പാർലമെന്റ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് സർക്കാരിനെ അധികാരപ്പെടുത്തിയ രീതിയിൽ തന്നെ ആണോ, അതായത് ഈ ഒരു ആക്ട് പ്രകാരം അധികാരപ്പെടുത്തിയ രീതിയിൽ തന്നെയാണോ പണം ചെലവഴിച്ചത് എന്ന് കണക്കാക്കി സി എ ജി തയ്യാറാക്കുന്ന റിപ്പോർട്ടാണ് എന്ന് പറയുന്നത്, ഓഡിറ്റ് റിപ്പോർട്ട് ഓൺ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ സി എ ജി മൂന്ന് തരത്തിലുള്ള റിപ്പോർട്ടാണ് സമർപ്പിക്കുന്നത്. അതിൽ ഒന്നാമത്തെ തരം നമ്മൾ പഠിച്ചപ്പെട്ടു. എത്ര തരത്തിലുള്ള റിപ്പോർട്ട്? മൂന്ന് തരത്തിൽ. ഒന്നാമത്തെ തരം പഠിച്ചപ്പെട്ടു, ഓഡിറ്റ് റിപ്പോർട്ട് ഓൺ അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, ധനവിനിയോഗ അക്കൗണ്ടുകളുടെ ഓഡിറ്റ് റിപ്പോർട്ട്. ബജറ്റ് പാസ്സാക്കുന്ന സമയത്ത് ഈ പറയുന്ന അപ്രോപ്രിയേഷൻ ആക്ട് എന്ന ഒരു ആക്ടൊക്കെ പാസ്സാക്കും, അതിൽ എന്ത് പറയുന്നുണ്ട്, ഈ രീതിയിലെ പണം ചെലവഴിക്കാവൂ എന്ന് നിയമനിർമ്മാണ സഭ സർക്കാരിനെ ചുമതലപ്പെടുത്തുന്നു. അതിനുശേഷം ഈ സി എ ജി വരികയാണ്. സി എ ജി വന്നിട്ട് എന്താണ് പിന്നീട് ഈ പറയുന്ന പാർലമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് സർക്കാരിനെ അധികാരപ്പെടുത്തിയ രീതിയിൽ തന്നെയാണോ അവർ പണം ചെലവഴിച്ചത് എന്ന് കണക്കാക്കിയിട്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നു. ആ റിപ്പോർട്ടാണ് ഓഡിറ്റ് റിപ്പോർട്ട് ഓൺ അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. മറ്റൊന്ന് ഓഡിറ്റ് റിപ്പോർട്ട് ഓൺ ഫിനാൻസ് അക്കൗണ്ട് ആണ്, ധനകാര്യ അക്കൗണ്ടുകളുടെ ഓഡിറ്റ് റിപ്പോർട്ട്. അതായത് ഗവൺമെന്റിന്റെ വരവ് ചെലവുകൾ ഓഡിറ്റ് ചെയ്യുന്ന റിപ്പോർട്ടാണ് ഈ പറയുന്ന ഓഡിറ്റ് റിപ്പോർട്ട് ഓൺ ഫിനാൻസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. മൂന്നാമത്തെ റിപ്പോർട്ട് ഓഡിറ്റ് റിപ്പോർട്ട് ഓൺ പബ്ലിക് അണ്ടർടേക്കിംഗ് ആണ്, പൊതുമേഖലാ കമ്പനികളുടെ ഓഡിറ്റ് റിപ്പോർട്ട് ആണ്. ഇത് പാർലമെന്റിനാണ് സമർപ്പിക്കുന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. പൊതുമേഖലാ കമ്പനികളുടെ ഓഡിറ്റ് റിപ്പോർട്ട് ഗവൺമെന്റ് കമ്പനിയും അതുപോലെ കോർപ്പറേഷൻസ് ഒക്കെ അതിൽ വരുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ഓഡിറ്റ് റിപ്പോർട്ടാണ് ഈ പറയുന്ന ഓഡിറ്റ് റിപ്പോർട്ട് ഓൺ പബ്ലിക് അണ്ടർടേക്കിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ മൂന്ന് തരത്തിലുള്ള റിപ്പോർട്ടാണ് സി എ ജി സമർപ്പിക്കുന്നത്. ഒന്ന് ഓഡിറ്റ് റിപ്പോർട്ട് ഓൺ അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, രണ്ടാമതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ഓഡിറ്റ് റിപ്പോർട്ട് ഓൺ ഫിനാൻസ് അക്കൗണ്ട്, ഓഡിറ്റ് റിപ്പോർട്ട് ഓൺ പബ്ലിക് അണ്ടർടേക്കിംഗ് എന്നാണ് മൂന്നാമത്തത്. ഇനി സി എ ജി മൂന്ന് തരത്തിലുള്ള ഓഡിറ്റുകൾ നടത്തുന്നു. ഒന്ന് ലീഗൽ ഓഡിറ്റ് ആണ്. മൂന്ന് തരത്തിലാണ് സി എ ജി ഓഡിറ്റ് നടത്തുന്നത്. ഇവിടെ മൂന്ന് തരത്തിലാണ് ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ഇവിടെ മൂന്ന് തരത്തിൽ ഇനി സി എ ജി എന്ത് ചെയ്യുന്നു, ഓഡിറ്റ് നടത്തുന്നു. ചെലവുകൾ അതുപോലെ അല്ലെങ്കിൽ എന്താണ് ഖജനാവിൽ നിന്ന് ചെലവഴിക്കുന്ന തുക നിയമപരമായി അനുവദിക്കപ്പെട്ടതാണോ എന്ന് നോക്കുകയാണ് ലീഗൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ഖജനാവിൽ നിന്ന് ചെലവഴിക്കപ്പെട്ട തുക എന്താണ് നിയമപരമായി അനുവദിക്കപ്പെട്ടതാണോ എന്നാണ് ആദ്യം എന്ത് ചെയ്യുക, അവിടെ നോക്കുക. ഇനി റെഗുലേറ്റിംഗ് അതോറിറ്റി, അതായത് ഈ പറയുന്ന ഭരണഘടന അല്ലെങ്കിൽ നിയമ അധികാരത്തിൽപ്പെടുത്തിയ വ്യക്തി തന്നെയാണോ ചെലവുകൾ നടത്തിയിരിക്കുന്നത് എന്ന് നോക്കുകയാണ്. അപ്പോൾ റെഗുലേറ്ററി ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ചെലവുകൾ നടത്താൻ വേണ്ടി ഒരു പർട്ടിക്കുലർ വ്യക്തിയെ അവിടെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അയാൾ തന്നെയാണോ ഈ പറയുന്ന ചെലവുകൾ നടത്തിയത് എന്നാണ് അവിടെ എന്ത് ചെയ്യുക, സി എ ജി ഓഡിറ്റ് ചെയ്യുക. ഭരണഘടന അല്ലെങ്കിൽ നിയമം അധികാരപ്പെടുത്തിയ വ്യക്തി തന്നെയാണോ ചെലവുകൾ നടത്തിയിരിക്കുന്നത് എന്നാണ് അവിടെ നോക്കുന്നത്. അതാണ് റെഗുലേറ്ററി ഓഡിറ്റ് എന്ന് പറയുക. ഇനി പ്രൊപ്രൈറ്ററി ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, സർക്കാർ ചെലവഴിച്ച തുക വിവേകപൂർവ്വമാണോ, സർക്കാർ എന്തെങ്കിലും ഒരു ചെലവ് ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ അത് വിവേകപൂർവ്വമാണോ ചെലവഴിച്ചത്, അല്ലെങ്കിൽ ധൂർത്തായിട്ടാണോ ചെലവഴിച്ചത്, അങ്ങനെ തുക ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ അത് സർക്കാരിന് ലാഭകരമായിട്ടുണ്ടോ, ഇതൊക്കെയാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഈ സി എ ജി അതൊക്കെ നോക്കിയിട്ട് ഓഡിറ്റ് ചെയ്തിട്ട് റിപ്പോർട്ട് വെക്കുന്നു. അപ്പോൾ അതാണ് ഇവിടെ പറയുന്ന മൂന്ന് തരത്തിൽ ഓഡിറ്റ് നടത്തും. ഒന്ന് എന്ന് പറയുന്നത് എന്താണ്, ലീഗൽ ഓഡിറ്റ് ആണ്. രണ്ട് റെഗുലേറ്ററി ഓഡിറ്റ് ആണ്. മൂന്ന് പ്രൊപ്രൈറ്ററി ഓഡിറ്റ് ആണ്. ഇതിൽ തന്നെ ഈ ലീഗലും റെഗുലർ എന്നീ പറയുന്ന രണ്ട് ഓഡിറ്റുകൾ എന്താണ് നിർബന്ധമായി ചെയ്യണം. പക്ഷെ അവസാനം പറഞ്ഞ ഈ പ്രൊപ്രൈറ്ററി ഓഡിറ്റ് എന്താണ് സി എ ജിക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഓർത്തിരിക്കുക, ആർട്ടിക്കൽ 148 ഇന്ത്യക്ക് ഒരു സി എ ജി ഉണ്ടായിരിക്കണം, ഒരിക്കലും മറക്കരുത്. ഇനി ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റിന്റെ ഭരണത്തലവൻ സി എ ജി ആണ്, പഠിച്ചു, ഒരിക്കലും മറക്കരുത്. പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ സുഹൃത്ത്, വഴികാട്ടി, ഉപദേശകൻ എന്നിങ്ങനെ അറിയപ്പെടുന്ന സി എ ജി ആണ്. ഫ്രണ്ട്, ഫിലോസഫർ, ഗൈഡ് എന്നറിയപ്പെടുന്നത്. അതെന്താണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെട്ടതാണ്. ഈ സി എ ജിയുടെ റിപ്പോർട്ട് രാഷ്ട്രപതി കൊടുക്കുന്നു, രാഷ്ട്രപതി അത് എവിടെ വെക്കും, പാർലമെന്റിൽ വെക്കും. പാർലമെന്റിൽ അതായത് നമ്മൾ ഈ പറയുന്ന സഭകളിൽ വെക്കും. സഭകളിൽ എവിടെ കൊടുക്കുകയാണ് ശരിക്കും ചെയ്യുന്നത്, പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയിലാണ് കൊടുക്കുക. പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി അത് പഠിച്ചിട്ട് പിന്നീടാണ് അത് സഭയിൽ പ്രസന്റ് ചെയ്യുക. അതുകൊണ്ടാണ് ഈ പറയുന്ന പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ സുഹൃത്ത്, വഴികാട്ടി, ഉപദേശകൻ എന്ന് സി എ ജി വിളിക്കുന്നത്. സി എ ജി പൊതു ഖജനാവിന്റെ കാവൽക്കാരൻ എന്ന് വിശേഷിപ്പിക്കുന്നു. സി എ ജിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് എന്ത്, നിയമനിർമ്മാണ സഭകളെ സഹായിക്കുന്നു, സർക്കാരുകളെ സാമ്പത്തിക ഭരണരംഗത്ത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിയമനിർമ്മാണ സഭകളെ സഹായിക്കുകയാണ് ആര് ചെയ്യുന്നത്, സി എ ജി ചെയ്യുന്നത്. എങ്ങനെ സഹായിക്കുന്നു, നമ്മുടെ സർക്കാരുകളെ സാമ്പത്തിക ഭരണരംഗത്ത് എന്ത് ചെയ്യാനായിട്ട്, കൺട്രോൾ ചെയ്യാൻ വേണ്ടി. ഓരോ സർക്കാരുകളെയും ഓരോ ഗവൺമെൻറ്റുകളെയും സാമ്പത്തിക ഭരണരംഗത്ത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മുടെ നിയമനിർമ്മാണ സഭകളെ സഹായിക്കുന്നത് സി എ ജി ആണ്. അതുകൊണ്ട് തന്നെ പറയുന്നു പൊതുഖജനാവിൻ്റെ കാവൽക്കാരനത്. നിയമനിർമ്മാണ സഭകളെ സഹായിക്കുന്നു, എന്തിനു സഹായിക്കുന്നു, ഓരോ ഗവൺമെൻറ്റുകളെയും സാമ്പത്തിക ഭരണരംഗത്ത് കൺട്രോൾ ചെയ്യാനായിട്ട്. അതുകൊണ്ട് പറയുന്നു പൊതുഖജനാവിൻ്റെ കാവൽക്കാരനെന്ന് സി എ ജി.
ഇനി സി എ ജിക്ക് പാർലമെന്റിനോട് മാത്രമാണ് ഉത്തരവാദിത്തം ഉള്ളത് എന്ന കാര്യം ഓർത്തിരിക്കുക. അതായത് പാർലമെന്റിൽ ഒരു മന്ത്രിക്കും സി എ ജിയുടെ മേൽ ഉത്തരവാദിത്തം ഉണ്ടായിരിക്കുന്നില്ല. അതായത് പാർലമെന്റിൽ ഒരു മന്ത്രിക്കും സി എ ജിയെ പ്രതിനിധീകരിച്ച് സംസാരിക്കാൻ പറ്റത്തില്ല എന്ന കാര്യം പറയുക. സി എ ജിക്ക് പൂർണ്ണ ഉത്തരവാദിത്തം ആരോടാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് പാർലമെന്റിനോട്. സി എ ജി സുപ്രീം കോടതി ജഡ്ജിന് സമാനമാണ്. ശമ്പളം, അതുപോലെ തന്നെ പുറത്താക്കുന്ന രീതി, സത്യവാചകം, നിയമന രീതി, ഇതെല്ലാം എന്തിനോട് തുല്യമാണ്? സുപ്രീം കോടതി ജഡ്ജിന് തുല്യമാണ്. ഇനി ഖജനാവിൽ നിന്നും പണം പിൻവലിക്കാൻ സി എ ജിയുടെ മുൻകൂർ അനുമതി വേണ്ട. ഇതെല്ലാം പഠിച്ച് അവസാനം ചോദിക്കുകയാണ്, പണം പിൻവലിക്കാൻ ഈ പറയുന്ന സി എ ജിയുടെ മുൻകൂർ അനുമതി വേണോ വേണ്ട, വേണ്ട വേണ്ട എന്ന കാര്യം ഓർത്തിരിക്കുക. സി എ ജി പാർലമെന്റ് അംഗമല്ല എന്ന കാര്യം ഓർത്തിരിക്കുക. ഫസ്റ്റ് സി എ ജി ആരാണ്? നരഹരി റാവു ആണ്, വി നരഹരി റാവു ആണ്. അതുപോലെ തന്നെ 14th സി എ ജി എന്ന് പറയുന്നത് നമ്മുടെ ഗിരീഷ് ചന്ദ്ര മുർമു ആണെന്ന കാര്യം ഓർക്കുക. ജമ്മു കാശ്മീരിലെ യു ടി ആയിരുന്ന സമയത്ത് ആദ്യത്തെ ലെഫ്റ്റനന്റ് ഗവർണറാണ് അദ്ദേഹം. ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ പറയുന്ന എല്ലാ സി എ ജിമാരുടെയും, ഇതുവരെ നമ്മുടെ ഇന്ത്യയിൽ നിയമിച്ച എല്ലാ സി എ ജിമാരുടെയും പേരുകൾ അവിടെ നൽകിയിട്ടുണ്ടായിരുന്നു. അതും കൂടി ഒന്ന് ഓർത്തു വെച്ചേക്കാം. പരീക്ഷയ്ക്ക് അടുപ്പം ചോദിക്കാം, ഈ പദവിയിലെത്തിയ വ്യക്തികൾ ആരാണ് തന്നിരിക്കുന്ന ഓപ്ഷൻ എന്നൊക്കെ ചോദിച്ചാൽ എന്താണ്? ഇതിനു മുമ്പ് നമ്മുടെ ഈ പറയുന്ന ഇൻഫർമേഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് വേണമെങ്കിൽ സി എ ജിയുമായി ബന്ധപ്പെട്ടും ചോദിക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഭാഗത്ത് നൽകിയിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. ഫസ്റ്റ് സി എ ജി വി നരഹരി റാവു, നിലവിൽ ആരെന്ന് വെച്ചാൽ ഗിരീഷ് ചന്ദ്ര മുർമു ആണ്. ജമ്മു കാശ്മീരിലെ യു ടി ആയിരുന്ന സമയത്ത് ആദ്യത്തെ ലെഫ്റ്റനന്റ് ഗവർണർ ആയിരുന്നു അദ്ദേഹം എന്ന കാര്യം ഓർത്തിരിക്കുക.